എല്ലാവർക്കും നമസ്കാരം. ഞാൻ കെ പി രവീന്ദ്രൻ. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ കൊറോണ സമയങ്ങളിൽ നന്നായി വായനയ്ക്കായി, മെഡിറ്റേഷനായി, മറ്റുള്ള ആളുകൾക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കാനുമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഒരുപാട് ആളുകൾ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് തന്നതുകൊണ്ട് അവർ നിർദ്ദേശിച്ച മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും കൂടിയാണ് ഇന്ന് ചെറിയ ഒരു വീഡിയോ ഉണ്ടാക്കി സംപ്രേഷണം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമ്മൾ വീട്ടിൽ അടച്ചിട്ടിട്ട് ഇരിക്കുന്ന സമയത്ത് കുടുംബവും കുട്ടികളുമായിട്ട് ആസ്വദിച്ച് ജീവിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾ ഒരു അവസരത്തിലേക്ക് നയിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നല്ല നല്ല വായനകൾ നമുക്ക് വായനാശീലം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയൊരു അവസരം. സെൽഫ് കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പുസ്തകമുണ്ട്, നതാലിയൻ ബ്രാൻഡൻ എഴുതിയ ഒരു പുസ്തകം, സിക്സ് പില്ലേഴ്സ് ഓഫ് സെൽഫ് എസ്റ്റീം. ആ പുസ്തകത്തിലെ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നതാലിയൻ ബ്രാൻഡൻ, സിക്സ് പില്ലേഴ്സ് ഓഫ് സെൽഫ് എസ്റ്റീം. നമ്മളുടെ ആത്മവിശ്വാസം, നമ്മളുടെ മറ്റുള്ള ആളുകൾ നമ്മളെ അംഗീകരിക്കുന്നത് ഒക്കെ ഈ സെൽഫ് എസ്റ്റീമിന്റെ മേലെയാണ്. സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാഭിമാനമാണ് എന്നത് നമുക്കൊക്കെ അറിയാം. ഈ ആത്മാഭിമാനം എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും, അതിന് എന്തെല്ലാം ക്വാളിറ്റികളാണ് നമുക്ക് വേണ്ടത്? സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞത്, പഴയ കാലത്തെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവത്തിൽ വിശ്വസിക്കാത്തവർ ആണ് എത്തിയസ് എന്നതാണ്. എന്നാൽ ആധുനിക കാലഘട്ടം പറയുന്നത് അവനവനിൽ വിശ്വസിക്കാത്തവരെയാണ് എത്തിയസ് എന്ന് വിളിക്കേണ്ടത്. ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് അവനവനിലുള്ള വിശ്വാസമാണ്, അവനവനിലുള്ള സെൽഫ് കോൺഫിഡൻസ്. അവനവനിലുള്ള വിശ്വാസം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്തൊക്കെ പറയാൻ വേണ്ടി തുടങ്ങും. ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ഗ്രേറ്റർ ഡിസയേഴ്സ്. വലിയ വലിയ സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ ആരുടെയും ഉത്തരവാദിത്വമല്ല, എന്റെ അച്ഛന്റെ അമ്മയുടെയും ഉത്തരവാദിത്വമല്ല, എന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വമല്ല, എന്റെ തന്നെ ഉത്തരവാദിത്വമാണ് വലിയ സ്വപ്നങ്ങൾ കാണുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത്. സോ മൈ ഡിസയേഴ്സ് ആർ മൈ റെസ്പോൺസിബിലിറ്റി. രണ്ടാമത്തെ കാര്യം, മൈ ക്വാളിറ്റി ഓഫ് വർക്ക് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ നന്നായി ചെയ്യണം എന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. നല്ല ഉത്തരവാദിത്തത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി എന്ത് തൊഴിൽ ചെയ്യുന്ന മേഖലയിലാണെങ്കിലും, കുടുംബത്തിലാണെങ്കിലും, തൊഴിൽ സ്ഥലത്താണെങ്കിലും, സംരംഭകത്വത്തിലാണെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റി ഓഫ് വർക്ക് ഉള്ള ആളുകളെ മുഴുവൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് നമുക്കറിയാം. സോ സെക്കൻഡ് പോയിന്റ് ഈസ് മൈ ക്വാളിറ്റി ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. മൂന്നാമത്തെ കാര്യം, ദ ക്വാളിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഞാൻ പറയുന്ന വാക്കുകൾ, ഞാൻ എഴുതുന്ന വാക്കുകൾ, ഞാൻ മറ്റുള്ളവരോട് സംവദിക്കുന്ന മേഖലകൾ മുഴുവൻ തന്നെ നല്ലതായിരിക്കണം, ലളിതമായിരിക്കണം, മറ്റുള്ളവരോട് എളിമയായിട്ട് പെരുമാറാൻ വേണ്ടി കഴിയണം. ക്വാളിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ദ ക്വാളിറ്റി ഓഫ് ബിഹേവിയർ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. മറ്റുള്ളവരോട് നന്നായി പെരുമാറേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. എന്നോട് ആരെങ്കിലും ഇങ്ങോട്ട് ചീത്ത പറയുന്നുണ്ടെങ്കിൽ അടക്കം, അതിനെ ഒരു ഫീഡ്ബാക്ക് ആയിട്ട് കണക്കാക്കണം. ഇന്നലത്തെ വീഡിയോയിൽ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന കരോൾ ഡക്കിന്റെ പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിലും വീണ്ടും കാണണം. മൈൻഡ് സെറ്റാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഗ്രോത്ത് മൈൻഡ് സെറ്റും ലിമിറ്റഡ് മൈൻഡ് സെറ്റിനെ കുറിച്ചും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്റെ സ്വഭാവം, മറ്റുള്ളവരോട് നന്നായി പെരുമാറുക എന്നത് എന്റെ വലിയ ഉത്തരവാദിത്തമാണ്. അഞ്ചാമത്തെ പോയിന്റ്, ദ ക്വാളിറ്റി ഓഫ് മൈ ടൈം ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. അബ്ദുൽ കലാമിനും മഹാത്മാഗാന്ധിക്കും മാർട്ടിൻ ലൂതർ കിങ്ങിനും എബ്രഹാം ലിങ്കണും മദർ തെരേസയ്ക്കും എല്ലാവർക്കും ഈ ജീവിതത്തിൽ 24 മണിക്കൂർ സമയം മാത്രമേ ഉണ്ടായിരുന്നു. വലിയ ആളുകളും ചെറിയ ആളുകളും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം, അവര് ടൈം ക്വാളിറ്റിയായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നതാണ്. അപ്പൊ 24 മണിക്കൂർ സമയത്തെ എന്റെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഈ കൊറോണ കാലഘട്ടത്തിൽ 4 മണിക്ക് തന്നെ എണീക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, നന്നായി എക്സസൈസ് ചെയ്യുക, ഒരുപാട് വായിക്കുക, എന്നിട്ട് 12-14 മണിക്കൂർ വീട്ടിലിരുന്നാണെങ്കിലും എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുക,
ആ നമ്മൾ ആ ശീലം 21 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ കർഫ്യൂ ഒക്കെ ലോക്ക്ഡൌൺ ഒക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ സമയത്തെ ക്വാളിറ്റി ഓഫ് ടൈം ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന് കണക്കാക്കി അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം എന്നതാണ്. അടുത്തത് ആറാമത്തെ പോയിന്റ്, ദ വാല്യൂ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഞാൻ സത്യസന്ധമായിട്ടാണോ പെരുമാറുന്നത്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? മറ്റുള്ളവർക്ക് എന്തെങ്കിലും തരത്തിൽ സഹായം എനിക്ക് ഡെയിലി ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടോ? പലരും രാവിലെ വീട്ടിൽ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കും, ചിലര് തുളസിക്ക് വെള്ളം ഒഴിക്കും, ചിലര് കിളികൾക്ക് ഭക്ഷണം കൊടുക്കും. എന്താണ് ഇതിൽ നിന്ന്? ഇതിന്റെ അടിസ്ഥാനപരമായി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന ശീലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്തരം പ്രക്രിയകളെല്ലാം, റിച്വൽസ് എല്ലാം ചെയ്യുന്നത്. സോ മൈ വാല്യൂസ് ആർ മൈ റെസ്പോൺസിബിലിറ്റി എന്ന് നാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് പറയേണ്ടതുണ്ട്. അവസാനത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ് മൈ ഹാപ്പിനെസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. പുറത്തുനിന്ന ആളുകൾ ആരുമല്ല എന്റെ സന്തോഷത്തിൽ എന്നെ എനിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ. എന്റെ സന്തോഷം ഉണ്ടാക്കാൻ ഞാൻ തന്നെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതിനുവേണ്ടി എന്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മുടെ ജപ്പാനിലെ ഇക്കിഗായയെ കുറിച്ചെല്ലാം സംസാരിച്ചിട്ടുണ്ട്. 100 വയസ്സിലധികം ആളുകൾ ജീവിച്ചിരിക്കുന്നതിന്റെ കാര്യം, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏറ്റവും നന്നായി ചെയ്യുകയും അത് സമൂഹത്തിന് വേണ്ട രീതിയിൽ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും, നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും, ലോകം മുഴുവൻ ഹാപ്പിനെസ്സിലേക്ക് പോകും. ആ ലോകം മുഴുവൻ ഹാപ്പിനെസ്സിലേക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് ഈ കൊറോണ കാലഘട്ടം എന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി വിശ്വസിച്ചുകൊണ്ട് നന്മയിലേക്ക്, സന്തോഷത്തിലേക്ക്, ആനന്ദത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.